الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يبيتون لربهم سجدا وقياما. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉന്നതമായ നാമങ്ങളിൽപ്പെട്ട അർറഹ്മാൻ എന്ന പേരിലേക്ക് ചേർത്തി എൻ്റെ അടിമകളെന്ന് അള്ളാഹു തആല പറഞ്ഞ ആളുകളുടെ സ്വഭാവ ഗുണങ്ങളാണ് കഴിഞ്ഞ രണ്ട് ഖുതുബകളിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്ന്, അവർ വിനയമുള്ള ആളുകളായിത്തീരണമെന്ന് അള്ളാഹു തആല പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, അതേ ആയത്തിൽ അള്ളാഹു ആവർത്തിച്ചത് വിവേകശാലികളായിരിക്കണം യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ അടിമകൾ. മൂന്നാമത്തെ പോയിന്റ്, അള്ളാഹു തആല പറയുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടിമകളെന്ന്. ആരാധനാ മേഖലയിലാണ് അള്ളാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. വല്ലദീൻ, ആ ആളുകൾ ഏതൊരു വിഭാഗം ആളുകളാണ്? യബീചൂൻ, അവർ രാത്രി സമയങ്ങളെ അവർ കഴിച്ചു കൂട്ടുന്നത്. ലിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിന് വേണ്ടി സുജ്ജദ, സുജൂദിലായിക്കൊണ്ടാണ്. വഖിയാമ, നിന്ന് നമസ്കരിക്കുന്നവരായി. അപ്പൊ സുജൂദിലും നിന്ന് നമസ്കരിക്കുന്നവരുമായി രാത്രി സമയങ്ങളെ കഴിച്ചുകൂട്ടുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇൻഷാല്ലാ അതിൻ്റെ മർമ്മപ്രധാനമായ ചില കണ്ടന്റുകളിലൂടെ ഈ സംസാരം കടന്നു പോകും. നമ്മൾ ആലോചിക്കേണ്ടത്, രാത്രി പല കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്നവരെ നമ്മളൊക്കെ. ഇനി ഇൻഷാല്ല വേൾഡ് കപ്പിൻ്റെ ആരവം നമ്മുടെ യുവതലമുറയിലൊക്കെ മനസ്സിൽ, പ്രായമുള്ളവരും മോശമല്ല, അതിൻ്റെ ആവേശങ്ങൾ ഇങ്ങനെ കടന്നു വരാം. ഇഷ്ട ടീമിൻ്റെ ഇഷ്ട താരങ്ങളുടെ കളി കാണാൻ ഏത് പാതിരാത്രി നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കും. ഏറെ കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല
തൻ്റെ അടിമകളെ കാണാൻ അള്ളാഹു സന്നദ്ധനാണെന്ന് പറഞ്ഞ് ഒന്നാം ആകാശവും വിട്ട ഈ സമാ ഈ ദുനിയയിലേക്ക് അള്ളാഹു ചായാല അവൻ്റെ റഹ്മത്തുമായി വന്നിറങ്ങുന്ന രാത്രിയിൽ അള്ളാഹനെ അവഗണിക്കുന്നവരെ, അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടാൽ നമ്മൾ ഏതൊരാളും എണീറ്റു വരും. കാരണം അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്തുകളിലെ ഏറ്റവും പ്രബലമായ നിസ്കാരം. ഫർള് കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, ഇന്ന അഫ്ള സ്വലാത്തി ബഅദൽ ഫരീള ബഅദൽ മഫ്റൂള, അല്ലാഹു തആല ഫർള്ളാക്കി നിശ്ചയിക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷം ഇനി ഏറ്റവും ഉത്തമമായ നമസ്കാരമുണ്ടെങ്കിൽ സ്വലാത്തു മിനല്ലൈൽ, അത് രാത്രി നമസ്കാരമാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഹദീസുകളിലൂടെ ഇതേ വിഷയം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള എന്നും ഹദീസുകളിലൂടെ കാണാം. അപ്പോൾ ഫർള് കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലമുള്ള നമസ്കാരമാണ് എന്ന്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ പോലും കമ്പയർ ചെയ്ത് പറയാൻ, നിഷേധിക്കുന്ന ആളുകളെ അവിശ്വാസികളായ ആളുകൾ അള്ളാഹു തആല മുഅ്മിനിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഉന്നതമായ മുഅ്മിൻ എന്നല്ല പറഞ്ഞത്, രാത്രി അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെയും സൂറത്ത് സുമറിന്റെ 9-ാമത്തെ ആയത്ത്, അമ്മൻ ഹുവ ഖാനിതുന്നാനാ അല്ലൈലി സാജിദ സാജിദം വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജൂ റഹ്മത റബ്ബി, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ മോഹിച്ചിട്ട് പരലോകത്തിൻ്റെ ജാഗ്രത ഉൾക്കൊണ്ടുകൊണ്ട് രാത്രിയിലൂടെ നിന്നും സുജൂദിലുമായി രാത്രികാലങ്ങൾ അല്ലാഹു വേണ്ടി കീഴ്വണക്കം ചെയ്യുന്നവനാണോ അതല്ല ഈ ആളുകളാണോ ഉത്തമമായിട്ടുള്ളവൻ? അപ്പൊ അല്ലാഹുക്ക് വേണ്ടി കീഴ്വണക്കം ചെയ്ത് നിന്ന് നിസ്കരിക്ക സുജൂദ് ചെയ്യാം, അവനാണോ ഈ കാഫറാണോ ഉത്തമനെന്ന് അല്ലാഹു തആല ചോദിക്കും. അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും സമമാകോ? അല്ല പറഞ്ഞു, ഒരിക്കലുമല്ല. ഇന്നമാ യതദക്കറുൽ അൽബാബ്, ബുദ്ധിയുള്ളവനെ അവർക്ക് മാത്രമാണ് അതിൽ ദൃഷ്ടാന്തമുള്ളതെന്ന്. അപ്പൊ അതുകൊണ്ട് രാത്രി നിസ്കരിക്കുന്ന മുഅ്മിനാണ് ഏറ്റവും ഉത്തമനെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കൽപ്പന തന്നു അല്ലാഹു ഖുർആനിലൂടെ. രാത്രി നിസ്കരിക്കാൻ ഒരുപാട് കൽപ്പനകൾ അല്ലാഹു തആല പറയാണ്. സൂര്യോദയത്തിന് മുമ്പ്, അതുപോലെ തന്നെ അസ്തമനത്തിന് മുമ്പ് അല്ലാഹുവിനെ പ്രകീർത്തി കടന്ന് പറഞ്ഞിട്ട് വമിനല്ലൈലി ഫസബ്ബിഹു വഅദ്ബാഹര സുജൂദ്, നോക്കി അള്ളാഹുക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്ന രാത്രി കാലങ്ങളിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആളുകൾ അങ്ങനെയാവണം വിശ്വാസികള്. അതുപോലെ തന്നെ അള്ളാഹുക്ക് വേണ്ടി നമസ്കാര ശേഷമുള്ള സമയങ്ങളിലും സാഷ്ടാംഗം പ്രണമിക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകൾ എന്ന് അല്ലാഹു തആല ഒരുപാട് കൽപ്പന. ഇതേ പദം തന്നെ അല്ലാഹു തആല സൂറത്ത് തൂറിലെ 49-ാമത്തെ ആയത്തിലും അല്ലാഹു തആല ആവർത്തിക്കുന്നുണ്ട്. സൂറത്ത് ഇൻസാനിന്റെ 25-26 ആയത്തിലും അല്ലാഹു തആല പറയും, നിങ്ങളുടെ രക്ഷിതാവിന്റെ നാമത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല, രാത്രിയിൽ നിങ്ങൾ അല്ലാഹുക്ക് വേണ്ടി സുജൂദിലൂടെ വീഴണേ, ഒരുപാട് സുദീർഘമായ സമയം അല്ലാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കണേ. സുജൂദിൽ വീഴാൻ അല്ലാഹുവിനെ വേണ്ടി പ്രകീർത്തിക്കാൻ മാത്രമല്ല സ്വർഗം കിട്ടുന്ന യഥാർത്ഥമായ വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് അല്ലാഹു തആല പറയും, മുത്തഖിങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ, കാനൂ കലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയുടെ അല്പസമയം മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. ഞാൻ നമ്മളാലോചിച്ച് ഉറക്കം കൂടിയവരാ നമ്മളൊക്കെ. മുത്തഖീങ്ങളായ ആളുകൾ നമ്മളിൽ തക്കവുണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ, ആ യഥാർത്ഥമായ തക്കവ കടന്നു വരുമ്പോ ആളുകൾ രാത്രിയുടെ അല്പം മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ. വബില്ല സഹാരിഹും യസ്തഅഫിറൂൻ, പകലുകളിൽ അതിന്റെ അത്താഴ സമയങ്ങളില്ലേ, അവർ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്ന ആളുകളായിരിക്കുമെന്നുള്ളത്. ആ രാത്രി സമയങ്ങൾ അള്ളാഹുക്ക് വേണ്ടി ആരാധന ചെയ്ത് ഉറക്കമൊഴിച്ച് അതിന്റെ അത്താഴ സമയങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് നമ്മൾ ഓതുന്ന സൂറത്ത് സജദ അല്ലാഹു തആല സുജൂദിൽ നിന്ന് എണീറ്റ് ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യജഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹു പറയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, അവരുടെ പാർശ്വങ്ങള് കിടന്നുറങ്ങുന്ന സ്ഥലങ്ങളെ വിട്ട് അകന്നു പോകുന്നതാണ്. വിരിപ്പുന്നവരെ എണീറ്റു പോവും. ഏയ്,
ആ വിരിപ്പിൽ നിന്ന് അവരെഴുന്നേറ്റ് പോവും. എന്നിട്ട് യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നല്ല ഭയപ്പാടോടുകൂടെ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എന്താ ഭയം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിക്കുന്ന കാര്യം അല്ല എനിക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അപ്പോ യഥാർത്ഥമായ മുഅ്മിൻ, യഥാർത്ഥമായ മുത്തഖി, നമ്മൾ ആലോചിക്കണം. അങ്ങനൊരു ചിന്ത നമ്മളിൽ വരുന്നില്ലെങ്കിലേ എവിടെയൊക്കെയോ അപാകതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുന്ന് അവരെണീറ്റ് പോകുന്ന അപ്പോ ആ നിസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഫർളിന്റെ സ്വഭാവത്തിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. മുത്ത് റസൂല് പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോ അല്ല പറയാണ്, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, താങ്കൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ. രാത്രിയുടെ അല്പസമയം ഒഴിക, ബാക്കിയെല്ലാ സമയവും ഇബാദത്താണ്. അള്ളാഹു തആല ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. നിസ്ഫുഹു, അതിന്റെ പകുതി, അതല്ലെങ്കിൽ അതിന്റെ തൊട്ടു താഴെ, അത്രയും ആരാധനകളിലാണ്. പക്ഷേ ഈ വചനം അവതരിക്കുമ്പോൾ റസൂലുള്ളാവട്ടെ, സഹാബത്തുൽ കിറാമാവട്ടെ, അവരെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാവർത്തിക തലങ്ങളിൽ കൊണ്ടുവന്നു. അവസാനം അതേ സൂറത്ത് മുസമ്മിലിന്റെ അവസാനായത്തിൽ അള്ളാഹു തആല പറഞ്ഞു, ഇത്രയൊന്നും എന്ത് ചെയ്യണ്ട, കഷ്ടപ്പെടേണ്ടതില്ല. അതുകൊണ്ട് സുന്ദരമായി ഖുർആൻ ഓതി, നിങ്ങൾക്ക് എളുപ്പമാകുന്ന ആയത്തുകൾ ഓതി നിങ്ങൾ നിസ്കരിച്ചോളണം എന്നുള്ള പറഞ്ഞു. ഇതേപോലെ രാത്രിയുടെ ഭൂരിഭാഗ സമയം നിസ്കരിച്ച് അല്പം ഉറങ്ങുക എന്നുള്ളതിൽ നിന്നൊരു ഇളവ് അള്ളാഹു തആല അവിടെ നിന്ന് കൊടുക്കാൻ. എന്നിട്ട് ആ സഹാബത്തും ആ റസൂലും നോക്കി, അവർ മൂന്നിൽ രണ്ട് ഭാഗം നിസ്കരിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പകുതി. മൂന്നിൽ രണ്ട് ഭാഗം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയെ മൂന്നായി പകുത്താൽ മെജോറിറ്റി നിസ്കാരമാണ്, അല്ലെങ്കിൽ പകുതി നിസ്കരിക്കുന്ന ആളുകളെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ ഒരിളവ് ചെയ്ത് അവരോട് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇനി മാത്രമല്ല, അതിനെ റസൂലും സഹാബത്തെ എങ്ങനെ ഏറ്റെടുത്തു എന്ന് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിലേ ഓരോ ആയത്തുകളിലും പ്രവാചകൻ സ്വന്തം ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ മുത്തനബി ഇങ്ങനെ കടന്നു വരികയാണ്. ആയിഷ ബീബി ഒരല്പം റൊമാൻറ്റിക്കായിട്ട് പറഞ്ഞു, റസൂലേ, അങ്ങയുടെ മാറത്തൊന്ന് എനിക്ക് തലവെച്ച് കിടക്കണമെന്ന്, അങ്ങയുടെ മാറത്ത് എനിക്ക് തലവെച്ച് കിടക്കണം. ആയിഷ, ഇന്നതിനെ പറ്റിയ ദിവസമല്ല ആയിഷ, ഇന്നിറങ്ങിയ ആയത്തുകൾ എൻ്റെ മനസ്സിനെ ഉൾക്കിടലും കൊള്ളിക്കുന്നുണ്ട് ആയിഷ. പായെടുക്ക ആയിഷ, ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ നിസ്കരിച്ച പ്രവാചകന്റെ കാലം നീര് വന്നു. അഫല അക്കൂനു അബദൻ ശുക്കൂറ, അള്ളാഹ്ക്ക് ഞാൻ നന്ദിയുള്ള ഒരടിമയായി തീരണ്ടേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി നനഞ്ഞു, കണ്ണുകൾ നനഞ്ഞു, സുജൂദിന്റെ സ്ഥാനം വരെ നനഞ്ഞു പോയി. തേടി വന്ന ബിലാൽ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നിറങ്ങിയ ആയത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉൾക്കിടലും കൊള്ളിച്ചത്. ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതയിൽ അടുത്ത ആയത്തുള്ളതാ പറഞ്ഞേ, നരകത്തിനെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ള വല്ലാതെ കരഞ്ഞ് നിസ്കരിച്ചു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പറഞ്ഞപ്പോ തീർച്ചയായും ആകാശഭൂമികളുടെ സെട്ടിപ്പില് രാപ്പകലുകളില് മാറി മാറി വരുന്നതില് ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടേ. അതുകൊണ്ട് അവരിങ്ങനെ ഓർക്കും, അല്ലദീന യദ്കുറൂൻ അല്ലാഹ ഖിയാമാ വഖുഊദാ വഅലാ ജുനൂബിഹിം, നിർത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമെല്ലാം അല്ലാഹനെ കുറിച്ച് ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വല്ലർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചവര് ചിന്തിക്കുമ്പോ അവര് പറയുന്നുണ്ട്, റബ്ബനാ മാ ഖലഖത ഹദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ നാഥ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ല തന്നേന് എത്ര തിരിച്ചു കൊടുത്തിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് റസൂലുള്ള ആ ആയത്തിനെ നെഞ്ചിലേറ്റാൻ, ഇതൊക്കെ പഠിച്ചോ നമുക്ക് വേണ്ടി തന്നില്ലേ, തന്നില്ലേ. സഹാബത്തെങ്ങനെ അള്ളാന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞു എന്നറിയാം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഔസാനി ഖലീലി ബി തലാസ്, മൂന്ന് കാര്യം അള്ളാന്റെ റസൂൽ എന്നോട് നിർദ്ദേശം തരുമ്പോ ഒന്നെന്നോട് പറഞ്ഞത്, അവിടെ നിന്ന് ദുഹാ നമസ്കാരത്തെ പറ്റി രണ്ടരക്കച്ചു പറഞ്ഞു.
എല്ലാ മാസം മൂന്ന് നോമ്പ് എടുക്കണേന്ന് എന്നോട് വസിയത്ത് തന്നു. മറ്റൊരു വസിയത്ത്, പ്രിയമുള്ളവരെ, അൻ ഊത്തിറ ഖബല അൻ അർഖദ, ഞാൻ ഉറങ്ങണേന് മുമ്പ് എന്തായാലും വിത്ര നിസ്കരിക്കണം. വിത്രിൽ ഏറ്റവും സർട്ടം രാത്രിയുടെ അവസാനത്തിലാണ്. പക്ഷേ ഒരാൾ ഉറങ്ങാൻ എണീക്കൊന്ന് പേടിച്ചാൽ അത്രയും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഇശ കഴിഞ്ഞ് ഉറങ്ങണേൻ്റെ മുമ്പെങ്കിലും നിങ്ങൾ നിസ്കരിച്ച് കിടക്കണേ. അല്ലാഹുവിൻ്റെ റസൂല് സ്വഹാബത്തെ ധന ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവരാൻ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചോന്ന് മാത്രമല്ല തന്റെ കുടുംബത്തെ പോലും വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാറുണ്ട്. വിളിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കും, വഉമുർ അഹ്ലക ബിസ്സലാഹ, അവരോട് നിസ്കാരം കൊണ്ട് നിങ്ങളെ കൽപ്പിക്കണമെന്ന് സൂറത്ത് ത്വാഹയിലെ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് തന്റെ കുടുംബത്തെ പോലും വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും, ഇത് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മുത്തബിഉ സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഇങ്ങനെ ജീവിതത്തിൽ പകർത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഇബാദത്തെ കണ്ട് റസൂലുള്ളാഹി പറയാണ്, നിഅമ റസൂല അബ്ദുല്ലാഹ്, അബ്ദുല്ല എത്ര അനുഗ്രഹീതനായ വ്യക്തിയാണ്. ലൗ യുസല്ലി മിനൽ ലൈൽ, രാത്രി നിസ്കരിക്കും കൂടെ ചെയ്താലേ ഇനി അബ്ദുല്ല അത്ര സൂപ്പറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, കാരണം അദ്ദേഹത്തിന്റെ ചെറിയ പ്രായമാണല്ലോ, ആ ചെറിയ പ്രായത്തിൽ ഈ നിസ്കാരം കൂടി ഉണ്ടായ അബ്ദുല്ല സൂപ്പറാണ് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ, ഫകാന അബ്ദുല്ല ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, രാത്രി അല്പല്ലാതെ പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാറില്ല എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടപ്പോൾ പിന്നെ ജീവിതത്തിൽ അങ്ങനെ അങ്ങോട്ട് പകർത്താൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സുന്ദരമായ ശബ്ദം ഖിറാഅത്തിൻ്റെ, റസൂൽ ചോദിച്ചു, ആയിഷ അസൗതു അബ്ബാദിൻ ഹാദ, ഇത് അബ്ബാദ് ഇബ്നു ബിഷ്റ റളിയല്ലാഹുവിൻ്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ആയിഷ റളിയല്ലാഹുവിൻ്റെ പറയാ കുളിച്ചു, ഞാൻ പറഞ്ഞു അതേ റസൂലേ, അബ്ബാദ് ഇബ്നു ബിഷ്റാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മർഹം അബ്ബാദ, റസൂൽ അപ്പ ദുആ ചെയ്തു, എൻ്റെ അബ്ബാദിനെ കരുണ ചെയ്യണേ അല്ലാ. അപ്പൊ സ്വഹാബത്തെ ജീവിതത്തിൽ ആ നിസ്കാരത്തിന് ഇങ്ങനെ കൊണ്ടുവരാൻ, പ്രിയമുള്ളവരെ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ നേട്ടം എന്താണ്? അല്ലാഹുവിന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അയ്യു സ്വലാത്തി അഫ്ളൽ ബഅദൽ മക്തൂബ, ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? മുത്ത റസൂൽ പറഞ്ഞു, അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, അത് രാത്രിയുടെ അവസാനമുള്ള നിസ്കാരമാണ്, രാത്രിയുടെ അവസാനമുള്ള നമസ്കാരമാണ്. നേട്ടം പ്രിയമുള്ളവരെ, ഏറ്റവും പ്രതിഫലാർഹമായ നിസ്കാരമാണത്. അതിൻ്റെ വലിയ ശക്തമായ നേട്ടങ്ങൾ പറയാൻ നോക്കിയ കാരണം എന്താ? അള്ളാഹു തആല ആ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ റൂമ് തന്നെ അല്ല കൊടുക്കുന്ന. പുറത്തുനിന്ന് നോക്കിയാൽ, അകത്തുനിന്ന് നോക്കിയാൽ പുറം വിശാലമായി കാണുമാറ്, അതുപോലെ പുറത്തുനിന്ന് അകം അതിൻ്റെ വർണ്ണനീയതകളെ കൊണ്ട് ആശ്ചര്യപ്പെടുമാറ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അലങ്കരിച്ച സ്വർഗത്തിൽ ഒരു റൂം അള്ളാഹു തആല കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകളുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ ആരാമത്തിലെ സുന്ദരമായൊരു റൂം തന്നെ അല്ലാഹു കൊടുക്കുമെന്നാണ്. ഫർള് കഴിഞ്ഞാല ശക്തമായ രാത്രിയുടെ അവസാനത്തിലുള്ള ഈ നിസ്കാരത്തിന് മാത്രമല്ല കേട്ടോ, ആ നിസ്കാരത്തിന്റെ പ്രത്യേകത ഖുർആൻ തന്നെ പറയാണ്, നല്ല ഹൃദയ സാന്നിധ്യമുള്ള നമസ്കാരമാണ് അള്ളാഹുവിനോട് മനസ്സുകൊണ്ടെടുക്കാൻ, അള്ളാഹുവിനോട് ഹൃദയ സാന്നിധ്യം കിട്ടുന്ന നമസ്കാരമാണ്. പറയുന്ന വാക്കിന് സ്ഥൈര്യം കിട്ടുന്ന സമയമാണ്. നമുക്ക് മനസ്സ് തുറന്ന് അള്ളാഹിനോട് ഇതെന്ത് ഇങ്ങനെ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ദുഹറ് നിസ്കരിക്കുന്നുണ്ട്, ഇത് ഈ രാത്രിയേക്കാളൊക്കെ ഫലലാണ് കേട്ടോ ദുഹറ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ ദുഹറ് നിസ്കാരത്തിൽ ഒരു പകലിൽ നമ്മൾ നിസ്കരിക്കുന്നതും രാത്രിയിൽ നമ്മൾ നിസ്കരിക്കുന്നതും നമ്മുടെ ചില്ലറ കാര്യമല്ലല്ലോ അള്ളാഹിനോട് പറയണേ. അല്ലാഹുവേ റബ്ബി അഗ്ഫിർലി, നമ്മളൊക്കെ അർത്ഥം പറയാം എനിക്ക് പുറത്തു തരണേ അള്ളാഹ്. നിസ്കാരം തദറുആണ്, ഖുശൂആണ്, അഥവാ അങ്ങേയറ്റത്ത വിനയം താഴ്മ കാണിച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം മാറി, എനിക്ക് പുറത്തു തരണമെന്നല്ല, എനിക്കൊന്ന് പുറത്തു തരൂ അള്ളാഹ്, കണ്ടോ ആ ചോദ്യം അതിൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കാണ് രാത്രിയിലെ. എന്തൊക്കെ കാര്യം അള്ളാഹിനോട് ചോദിക്കണം, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ എന്തൊക്കെ പറയാണ്ട്, ഓരോ നേറ്റേറ്റ് പറയാൻ എന്തെല്ലാം ഉണ്ട്.
പ്രിയമുള്ളവരെ, മനസ്സിന് വല്ലാത്ത കുളിര് നൽകുന്ന, ഹൃദയ സാരഥ്യം നൽകുന്ന, പറയുന്ന വാക്കുകൾക്ക് സ്ഥൈര്യം നൽകുന്ന ഒന്നാണ്. അത്ര വലിയ നേട്ടമുണ്ട്. അതുപോലെ തന്നെ നോക്ക്, നിങ്ങൾ നാളെ പരലോകത്ത് വിജയം ആഗ്രഹിക്കുന്ന ഭാര്യക്കും ഭർത്താവിനും അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥന കൊണ്ട് മൂടിയത് രാത്രി നിസ്കാരത്തിന് എണീക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ ദുആ ചെയ്തു, റഹിമല്ലാഹു റസൂലാ, ഒരു ഭർത്താവിന് അല്ലാഹു തആല കരുണ ചെയ്യട്ടെ. ദുആ ചെയ്തത് ലോകത്തിന്റെ മുത്താണ് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ആരാണെന്നറിയോ? കാമമിനല്ലൈലി, രാത്രിയിലൂടെ എഴുന്നേൽക്കുകയാണ്. രാത്രി എണീറ്റ് നിസ്കരിക്കുന്നുണ്ട്, തന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചുണർത്തുന്നുണ്ട്. അവൾ വിസമ്മതിക്കുമ്പോ അവരുടെ മുഖത്ത് വെള്ളം കുടഞ്ഞെണീപ്പിക്കുന്ന ഭർത്താവുണ്ടോ? അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് മുത്തറസൂ വീണ്ടും ദുആ ചെയ്തു, വറഹിമല്ലാഹു ഇമ്രാ, ഒരു പെണ്ണിനും അല്ല കരുണ ചെയ്യട്ടെ. അവളിതാ രാത്രിയിലൂടെ കാമത്ത് അവളിങ്ങനെ എണീക്കുകയാണ്. എന്നിട്ട് ഫസല്ലത്ത് അവൾ നമസ്കരിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവിനെ അവൾ വിളിക്കുന്നുണ്ട്, പക്ഷേ അവൻ എണീക്കുന്നില്ല. അവന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞെണീപ്പിക്കുന്ന ഭാര്യയുണ്ടോ? അല്ലാഹും അവർക്ക് കരുണ ചെയ്യട്ടെ. റസൂലുള്ളാഹിന്റെ ദുആയുടെ പവർ എന്തെന്നറിയോ? ജനിച്ചത് മുതലേ മരിക്കണ സമയം വരെ ഇബാദത്ത് ചെയ്താലും പ്രിയമുള്ളവരെ, അല്ല തന്നേന് പകരമായിട്ട് നമ്മൾ ആരും സ്വർഗത്ത് പോകില്ല. അല്ല തന്നേന് പകരം ശുക്ർ ചെയ്ത് ജനിച്ച നിമിഷം മുതലേ, നമുക്ക് ബോധം കൂടിയില്ലല്ലോ, മരണം വരെ ആരാധന ചെയ്താലും സ്വർഗത്ത് പോകില്ല. പക്ഷേ സ്വർഗത്ത് പോകണമെങ്കിൽ അല്ലാന്റെ കാരുണ്യം കൂടെ വേണം. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാ. ആ കാരുണ്യം തരുന്നവരനെ രാത്രി നിങ്ങൾ ആ നിസ്കരിക്കാൻ സന്നദ്ധരാണോ? വിളിച്ചുണർത്താൻ തയ്യാറുണ്ടോ? അല്ലാഹുവേ, നാളെ ഇതുപോലത്തെ അന്ത്യാമങ്ങളിൽ എന്റെ ഭാര്യ കിടന്നുറങ്ങാനല്ല, എന്റെ ഭർത്താവ് കിടന്നുറങ്ങാനല്ല, കത്തിയാളുന്ന നരകത്തിലൂടെ കല്ല് പോലും കത്തുന്ന നരകത്തിൽ എന്റെ പ്രിയപ്പെട്ടവനെ വലിച്ചെറിയപ്പെടാൻ കഴിയല്ലേ? എന്റെ പ്രിയപ്പെട്ടവൻ നാളെ അതിൽ കിടക്കല്ലേ എന്ന ചിന്ത വരുമ്പോ വിളിച്ചുണർത്തുന്നവളാണ് ഭാര്യ, വിളിച്ചുണർത്തുന്നവനാണ് ഭർത്താവ്. അവർക്ക് വേണ്ടി മുത്തറസൂൽ ദുആ ചെയ്തു, റഹിമല്ലാ, അല്ല കരുണ ചെയ്യട്ടെ, അല്ല കരുണ ചെയ്യട്ടെ. മാത്രല്ല കേട്ടോ പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യം അല്ല തരണോ? അല്ലാഹു ഉത്തരം തരണോ? ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണ്? ഏത് സമയത്തുള്ള പ്രാർത്ഥനയാണ് റസൂലേ അല്ലാഹു ഉത്തരം നൽകുന്നത്? രാത്രിയുടെ അവസാന അന്ത്യാമങ്ങളിലെ പ്രാർത്ഥനയാ, രാത്രിയുടെ അവസാന അന്ത്യാമങ്ങളിലെ പ്രാർത്ഥനയാണ്. നിസ്കാരങ്ങൾ കഴിഞ്ഞാലും ഉടനെയുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഉടനില്ലേ? അല്ലാഹുവോട് പറ ഉത്തരം നൽകും പഠിച്ചു. രാത്രിയുടെ അന്ത്യാമങ്ങളിലെ പ്രാർത്ഥനകൾ, ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ എന്റെ ഗൗരവം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ മുത്ത റസൂല് പഠിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുന്നതാണ്. കുല്ലു ലൈലത്തിൻ ഇല സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തിലേക്ക്, സമാഉ ദുനിയയിലേക്ക്, ഈ ദുനിയാവിന്റെ ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഹീന യബഖാ സുലുസൽ ലൈലിൽ ആഖിറ, രാത്രിയുടെ അവസാന മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുന്നതാണ്. യഖൂല, അവിടുന്ന് റബ്ബ് പറയാണ്, മയ്യദുനി ഫാസ്തജീബ ലാ, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ, അവന് ഞാൻ ഉത്തരം കൊടുക്കാമെന്ന് അല്ലാഹു തആല. മയ്യസ്അൽനീ, ആരുണ്ടെന്നോട് ചോദിക്കാൻ, ഫഉഅതിയ ലഹു, അവനത് ഞാൻ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പഠിപ്പിച്ചതായി. മയ്യസ്തഗ്ഫിറുനീ, ആരുണ്ടെന്നോട് പൊറുക്കലിന് ചോദിക്കാൻ, ഫഅഗ്ഫിറ ലഹു, അവന് ഞാൻ പൊറുച്ചു കൊടുക്കുന്നതാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളിലെ അല്ലങ്ങനെ ഇറങ്ങി വരാൻ ഒന്നാൻ ആകാശത്തിലേക്ക്, എന്നിട്ട് അല്ല ചോദിക്കും, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽക, ആരുണ്ടെന്നോട് ചോദിക്കാൻ, ചോദിക്കുന്ന കാര്യം അവന് ഞാൻ കൊടുക്കാവുന്നതാണ്. ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ, അവന് ഞാൻ പൊറുത്തു കൊടുക്കാമെന്ന് അല്ലാഹു തആല. പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരികയാണ്, നമുക്ക് വേണ്ടി അല്ലാഹു തആല ഇറങ്ങി വരികയാണ്. ആ സമയത്ത് നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ റബ്ബ് വരുമ്പോ നാം ഉറങ്ങിക്കിടക്കുകയാണോ? നമ്മൾ ഉറങ്ങിത്തീർക്കുകയാണോ? അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹിനോട് ഏറ്റു പറയാൻ, റബ്ബിനോട് ചോദിച്ചു വാങ്ങാൻ. നമ്മളൊരാളെ കാണാൻ ചെല്ലുമ്പോഴേ, നമ്മളൊരാളെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അയാളെ നമ്മളെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു പോയാൽ പിന്നെ അയാളോട് നമുക്ക് മഹബത്ത് ഉണ്ടാവോ? പിന്നെ അയാളോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവോ? അല്ലാഹു തആല തൻ്റെ അടിമകളോടുള്ള കാരുണ്യ നിമിത്തം അല്ലാഹു തആല അവരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ കിട്ടുന്ന സമയ പ്രിയമുള്ളവരെ, രാത്രിയുടെ അന്ത്യയാമങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞോ, ആത്മാർത്ഥമായി പറഞ്ഞോ പ്രിയമുള്ളവരെ. എങ്ങനെയാ ഉറങ്ങാൻ കഴിയുന്നത്? ജീവിതത്തിലൂടെ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല. നാളെ മഹ്ഷറിന്റെ വൻസഭയിൽ മഹാനായ കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രംഗം പറയുമ്പോ ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും ഈ സമുദായം ഇങ്ങനെ ഓടുകയാണ്. അവര് പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ ഭയപ്പാടിലാണ്, അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോകണേന്ന് പറയുമ്പോ അവിടുന്ന് മൂസ അലൈഹിസ്സലാമിന്റെ മുന്നിൽ ചെല്ലുമ്പോ മൂസ നബി പറയുന്ന വാക്കെന്താണെന്നറിയോ? ഇന്നീ കത്തൽതു നഫ്സൻ ലം ഉമറു ബിഖത്ലിഹാ, കൊല്ലാൻ അല്ലാഹു അനുവാദം നൽകാത്ത ഒരു ശരീരത്തെ ഞാൻ കൊന്നവനാണ്. എന്റെ റബ്ബെന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് പോകണേ. മൂസ നബി ഒരു കിബത്തിനെ കൊന്നതാണ്, ഫിറൗന്റെ ആളാണ്, മനഃപൂർവ്വം കൊന്നതല്ല, അബദ്ധത്തിൽ നടന്ന കൊലപാതകമാണ്. ആ കൊലപാതകത്തെ പറ്റി അല്ല പറഞ്ഞത്, മൂസാക്ക് ഞാൻ പൊറുത്തു കൊടുത്തു എന്നാണ്. ദുനിയാവിൽ വെച്ചു തന്നെ അള്ളാഹു പൊറുത്തു കൊടുത്തൊരു പാപത്തിന്റെ പേരിൽ നാളെ പരലോകത്ത് മൂസ അലൈഹിസ്സലാം പേടിക്കണം. നമ്മുടെ പാപങ്ങൾ അല്ല പൊറുത്ത് തന്നിട്ടുണ്ടോ ഇല്ലേ? ഒരു ഉറപ്പ് നമുക്കില്ല. ഈ പാപം കൊണ്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, പൊരുത്തപ്പെടിക്കാൻ അല്ലാഹു തആല അവസരം തന്നതാൻ. നിങ്ങൾ ചോദിക്കല്ലാനോട് അത് ഉത്തരം നൽകൂലേ? നിങ്ങൾ ചോദിക്കല്ല നൽകൂലേ? നിങ്ങൾ പൊറുക്കലിനെ തേട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിഗ്ഫാർ സ്വീകരിക്കാൻ അല്ലാഹു സന്നദ്ധനല്ലേ? പ്രിയമുള്ളവരെ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ രാത്രി നിസ്കാരത്തിൻ്റെ സമയമായി. സുബഹി ബാങ്ക് വരെയും രാത്രി നിസ്കാരത്തിൻ്റെ സമയമുണ്ട്. അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും പ്രതിഫലം ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൊണ്ടിരിക്കാൻ രാത്രിയുടെ അവസാന അന്ത്യയാമങ്ങൾ പ്രതിഫലങ്ങളെ കൊണ്ട് നിബിഡമാണ്. അതൊറ്റയിൽ അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഒറ്റയാണ്, ഒറ്റ അവൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് രാത്രി നിസ്കാരം ഒറ്റോണ്ട് അവസാനിപ്പിക്കുക. അതിൽ അള്ളാഹിൻ്റെ ഏകത്വത്തെ വിളംബരം ചെയ്യുന്ന കുൽഹു അള്ളാഹു അഹദ് അത് പാരായണം ചെയ്ത് നിങ്ങൾ നിസ്കരിക്കുക. ലാഹിലാഹി ഇല്ലല്ല അർത്ഥവത്താക്കുന്ന രീതിയിൽ കുല്യ അയ്യുഹൽ കാഫിറൂനും കുൽഹു അള്ളാഹു അഹദും ഓതി ആ രാത്രി നിസ്കാരം നിങ്ങൾ അവസാനിപ്പിക്കുക. നമ്മൾക്കങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ എന്തിനൊക്കെ എന്തിനൊക്കെ ഉറക്കൊടുക്കുന്നുണ്ട്? ഈ പറഞ്ഞ ദുനിയാവിന്റെ ഭൗതികമായ ഇച്ഛകൾക്ക് വേണ്ടി ഏതോ ഗെയിമുകൾ ആരോ പന്ത് തട്ടുന്നതിന് കണ്ടിരിക്കാൻ വേണ്ടി ഉറക്കം നമ്മൾ കളക്കി കളയുന്നുണ്ട്. ഭൗതികമായി എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിൽ നമ്മുടെ ഉറക്കങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കാണാൻ യജമാനനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ, നമ്മുടെ ദുആകളെ കബൂല് ചെയ്യാൻ റഹ്മാനായ റബ്ബ് സമാഇ ദുനിയയിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കാൻ നൽകാമെന്ന് പറയുമ്പോ അവഗണിക്കുന്നവരെ ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. ഓരോ ജുമാ നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലും സുമ്മ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് ആയത്തോതി എന്നിലേക്ക് മടങ്ങണം. നിങ്ങള് ഞാനെന്ന് വിചാരണ ചെയ്യുമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി തന്നില്ലേ? ജീവിതകാലത്തിന്റെ രാത്രിയുടെ അന്ത്യയാമങ്ങളെ അല്ലാഹുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുന്നു പ്രിയമുള്ളവരെ, റസൂലിൽ നിന്ന് പഠിച്ച ഹിഫ്ളുകളെ രാത്രിയെ മൂന്നിലൊന്നായി പകുത്ത് അതിനെ ഹൃദ്യസ്ഥമാക്കുകയാണ്. രണ്ടാമത്തെ മൂന്നിലൊന്ന് കിടന്നുറങ്ങുകയാണ്. അവസാന മൂന്നിലൊന്ന് രാത്രി നമസ്കാരമായി കഴിച്ചുകൂട്ടിയ ജീവിതത്തിന്റെ അവസാനം വരെ ഭൗതികമായി ഒന്നും നേടാതെ പട്ടിണിക്കോല മായി മസ്ജിദുൻ നബവിയുടെ ഓരത്ത് ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം അസ്ഹാബു സുഫ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പോലും മരിക്കുന്ന നേരത്ത് അദ്ദേഹം സങ്കടപ്പെട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സഫറു തവീൽ വസാദു ഖലീൽ, എനിക്ക് പോകാനുള്ള യാത്ര ഒരുപാടുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ വിഭവമില്ല, ഞാൻ അമൽ ചെയ്തിട്ടില്ല, എന്റെ കയ്യിൽ കുറച്ചാണ്. ഖബറും മരണം കടന്ന്, ഖബറും കടന്ന്, മഹ്ശറും കടന്ന്, ഹിസാബും കടന്ന് സ്വർഗ്ഗനരകങ്ങളുടെ യാത്ര ഒരുപാടാണ്, കൊണ്ടുപോകാനുള്ള വിഭവം എന്റെ കയ്യിലില്ല.
രാത്രികൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയവരാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എണീക്കണേ, രാത്രിയുടെ അന്ത്യാമങ്ങള് ഒരു സുബൈക്ക് അരമണിക്കൂറെങ്കിലും മുമ്പെണീക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുവിനോട് പറയാൻ, മനസ്സിരുത്തി പറയാൻ, പ്രിയമുള്ളവരെ, പരലോകത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി അല്ലാഹുവിന്റെ യഥാർത്ഥമായ അടിമകളുടെ പ്രത്യേകത, അവർ രാത്രിയുടെ അന്ത്യാമങ്ങള് അല്ലാഹുക്ക് വേണ്ടി നിന്ന് നമസ്കരിക്കുന്നവരാണ്, സുജൂദിലായി കിടക്കുന്നവരാണ്. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിനവർ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, സ്വർഗം നേടാൻ അവസരങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله الله من سوطيچ കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ തന്ന ഒരു അമാനത്താണ് നമ്മുടെ മക്കളെന്നുള്ളത്. തീർച്ചയായും നമ്മുടെ ദൗത്യം എത്ര നിർവഹിച്ചു എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്ക് പറയേണ്ടതാണ്. സ്വാഭാവികമായി ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങൾ ഏറെ മലീമസമായി കിടക്കുന്ന സ്വതന്ത്ര ചിന്താഗതികളും ലിബറൽ വാദങ്ങളും ദൈവനിഷേധങ്ങളും നിരീശ്വരവാദങ്ങളും കൊണ്ടുപോകുന്നത് വളരെ അതർപ്പതിച്ചൊരു മേഖലയിലേക്കാണ്. അതുകൊണ്ട് പ്രാഥമികമായി കൊടുക്കേണ്ട മതത്തിൻ്റെ ബോധം കൊടുക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ നാട്ടിലെ സ്വതന്ത്ര ചിന്താഗതികളുടെ ഭാഗമായി ഹോമോസെക്സിന് വേണ്ടി ജാഥ പിടിക്കുന്നവർ, ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് നടന്ന ചുംബന സമരത്തിൻ്റെ പേരിൽ പല പ്രതിഷേധങ്ങളും കണ്ടവരാണ്. പക്ഷേ ഇന്ന് ആളുകൾക്കതൊരു പ്രശ്നമല്ല. കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായി ചുംബന സമരം, ന്യൂസ് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം അത് സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. എത്രത്തോളം ഞാനിത് പ്രത്യേകം ഈ രണ്ടാമത്തെ ഖുത്ബയിൽ എടുത്തു പറയുന്നത്, നമ്മുടെ നാടുകളിൽ വിദ്യാലയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പുതിയ പാഠ്യപദ്ധതിയുമായിട്ട്. സാധാരണ ഒരു രക്ഷിതാവിനെ ഓപ്പൺ ഡേക്ക് വിളിച്ചാൽ, മീറ്റിങ്ങിനെ വിളിച്ചാൽ നമ്മളിൽ പല ആളുകളും പോവലില്ല. അതാരെങ്കിലും ഒപ്പിട്ട് പോകാൻ ഒരാളെ ചുമതലപ്പെടുത്തി തിരിച്ചു വരില്ല. പ്രിയമുള്ളവരെ, നമ്മളെക്കൊണ്ട് പ്രതിഷേധിക്കാൻ പറയാവുന്ന സ്വരത്തിൻ്റെ മേഖല, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളെ കോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ മൗനികളായി മാറിപ്പോകാതെ ഈ പാഠ്യപദ്ധതി എൻ്റെ മക്കൾക്ക് ഭൂഷണമല്ല എന്ന് പറയാൻ. കാരണം LGBTQ എന്ന് പറയുന്ന ഇവിടുത്തെ ഹെട്രോനോർമറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ആണ് പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന സിസ്റ്റങ്ങളിൽ നിന്ന് മാറി എത്രത്തോളം സ്വയംഭോഗത്തെ എങ്ങനെ ആരോഗ്യപരമായി ഉപയോഗപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുന്ന, ഏത് രീതിയിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മൃഗങ്ങളിലുള്ള അത്തരം സംവിധാനങ്ങളെ, ശാരീരിക ബന്ധങ്ങളെ അഭിനയിച്ച് കാണിപ്പിക്കുന്ന എൻ്റെ ശരീരമെന്ന് ഒരു മുതിർന്ന കുട്ടി അവരുടെ പ്യുബർട്ടി സമയങ്ങളിൽ, പ്രായപൂർത്തിയാകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന, പ്രൈമറി തലങ്ങളിൽ നിന്ന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇത്തരം വാദങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, നമ്മളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ട മേഖലകളെ നിശബ്ദരായി ഞാനും എൻ്റെ തൊഴിലും എൻ്റെ കുടുംബത്തിനുള്ള വരുമാനവും എന്നോടുമ്പോൾ നഷ്ടപ്പെടുന്നതൊരു തലമുറയായിരിക്കുമെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഇൻസെസ്റ്റിന് വേണ്ടി കൊടിപിടിക്കുന്ന ആളുകളുണ്ട്. LGBTQ എന്ന് പറയുന്ന ക്യൂർ എന്ന് പറയുന്നത് ഇൻസെസ്റ്റ്, മൃഗരതി, ശവരതി, മാതാപിതാക്കളെപ്പോലും സമ്മതമുണ്ടെങ്കിൽ ശാരീരിക ബന്ധങ്ങൾക്ക് ഉപയോഗപ്പെടുത്തൽ, ഇതിനൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ധാരാളമായിട്ട് കടന്നു വരികയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പുറം മോടി മാത്രം ആദ്യത്തിൽ നമ്മൾ കാണുന്ന ജനറൽ ന്യൂട്രൽ യൂണിഫോം, ഒരേ ഡ്രസ് കോഡ്, ആണും പെണ്ണും ഒന്ന്. ഇപ്പം പറയുന്നു ആണും പെണ്ണും ഒരേ ബെഞ്ചിൽ ഇടകലർന്നിരിക്കണം. ആദ്യം പറഞ്ഞു അറ്റൻഡൻസിൻ്റെ രേഖകൾ എഴുതുമ്പോൾ ഇടകലർത്തി എഴുതണം. ഇനി ഒരുമിച്ചിരിക്കണം, ഇനി അവർ ഒരുമിച്ച് ഇടപഴകണം, ഇനി ഒരേ ടോയ്ലറ്റുകളിലേക്ക് വരണം. എല്ലാ അവസ്ഥകളിലും എല്ലാം മാറി 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 നിയന്ത്രണങ്ങളുടെ കടിഞ്ഞാണുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്വ ബോധമില്ലാത്തൊരു തലമുറ വരുമ്പോൾ എന്നിൽ അള്ളാഹു ഏൽപ്പിച്ച എൻ്റെ മക്കളുടെ അമാനത്ത് ഞാൻ നിർവഹിച്ചു എന്ന് പറയാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, റബ്ബു ഔലാദക്കും ലിസമാനിൻ ഗൈറി സമാനിക്കും, നിങ്ങളുടെ കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല
അടുത്തൊരു തലമുറക്ക് ദിശാബോധം നൽകേണ്ടവരവർ. അതുകൊണ്ട് അവർക്കുള്ള മാർഗദർശനം കൊടുക്കാൻ, അവരെ അതിനു വേണ്ടി വളർത്താൻ ബാധ്യതപ്പെട്ടവരാ നമ്മളെന്ന ബോധ്യത്തോടുകൂടെ ഇൻഷാ അല്ലാ ഈ വർത്തമാന കാലത്തിലെ ഈ സാഹചര്യങ്ങളെ നമ്മൾ പറയേണ്ട സ്വരത്തിനെ നമ്മൾ പറയാൻ, നമ്മുടെ ഭാഗവാക്കേണ്ട അടുത്ത് നമ്മൾ ഭാഗവാക്കാകാൻ, എത്ര തന്നെ ആര് ശബ്ദിച്ചാലും അതിൻ്റെ കരടരേഖകളും അതിൻ്റെ പ്രൂഫുകളൊക്കെ തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞാലും ഇറക്കുന്നവർക്ക് പോലും അറിയാം ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കും. അതുകൊണ്ട് ജനങ്ങളോട് ചർച്ച നടത്തി എന്ന് വരുത്താനാണ് ഈ ചർച്ചകളെന്ന് നമുക്കൊക്കെ അറിയാമെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രതിഷേധത്തിന് പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ആ ചർച്ചകളിൽ നമ്മുടെ ഭാഗവാക്കായി. ഞാൻ എൻ്റെ മകൻ്റെ മകളുടെ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നല്ല, അവിടെ പോകണം, ഞാനൊരു പെൺകുട്ടിയുടെ രക്ഷിതാവാൻ, എനിക്കതിൽ ആശങ്കയുണ്ടെന്ന് തുറന്നു പറയാൻ, ഞാനൊരു ആൺകുട്ടിയുടെ വാപ്പയാണ്, എനിക്കതിൽ ആശങ്കയുണ്ടെന്ന് തുറന്നു പറയാൻ നമ്മളുടെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്ത. മൗനികളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സഹോദരൻ മജീദ് എന്ന് പറയും, നമ്മുടെ അടുത്തുള്ളൊരു സഹോദരൻ, ഇടക്കൊക്കെ നമ്മുടെ പള്ളിയിൽ കൂടെ വരുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഅ്ഫിറത്തും മർഹമത്തും നൽകി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന നമ്മുടെ ഒരു ഉമ്മ നാളൊരു സർജറിക്ക് വേണ്ട വിധേയമാക്കപ്പെടുകയാണ്. അള്ളാഹു മാനസികമായ ശക്തി നൽകി നീ അനുഗ്രഹിക്കണേ അല്ല, ഹൈറിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ല, ഷിഫ ആജിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല. ഒരു സർജറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളൊക്കെ. പ്രാർത്ഥനയിൽ ഈ ഖുത്ബ കഴിഞ്ഞാലും നമ്മളുടെ ഒരു ആദർശത്തിൻ്റെ ഒരു കുടുംബം എന്ന രീതിയിൽ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ അവരെ കൂടെ ഉൾപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുടുംബത്തിനും അവർക്കും സമാധാനവും രോഗത്തിലെ ഷിഫയും ഖൈറായി അതിനെ പൂർത്തീകരിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഅ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളി അൽ ഹാജാത്. അള്ളാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അള്ളാഹുമ്മ അജർനാ മിനൻ നാർ اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين.